പ്രശസ്തമായ ഒരുപാട് പേരെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒരു വലിയ ചിത്രം ചെയ്യുമ്പോൾ ഒരു വലിയ നായകൻ തമാശ രൂപത്തിൽ എസ് എസ് സി സാറിന്റെ അടുത്ത് നിങ്ങൾക്ക് കഥ സൃഷ്ടിക്കാൻ കഴിയും, സീൻ സൃഷ്ടിക്കാൻ കഴിയും. എന്നാൽ ഹീറോ ആയ ഞങ്ങൾ ജീവൻ കൊടുത്ത് അഭിനയിക്കുന്നത് കൊണ്ടാണ് നിങ്ങളെ എല്ലാവരും പുറത്തറിയുന്നത്. നിങ്ങളാൽ ഹീറോയെ സൃഷ്ടിക്കാൻ കഴിയില്ല സാർ എന്ന് പറഞ്ഞു അത്രേ. ആദ്യം തന്നെ ഒരു കമ്പനി വിഷമിപ്പിച്ചതിനാലാണ് തന്റെ മകൻ ജോസഫ് വിജയുടെ പേരിലുണ്ടായിരുന്ന വിയെയും മരിച്ചുപോയ തന്റെ മകളുടെ പേരിലുണ്ടായിരുന്ന വിയും എടുത്ത് വി ക്രിയേഷൻസ് എന്നൊരു ബാനർ ആരംഭിച്ച എസ് എസ് സി സാർ ധീരതയോടെ തന്റെ മകനെ വെച്ച് ആ ബാനറിൽ സ്വന്തമായിട്ട് ചിത്രം നിർമ്മിച്ചത്. വ്യാപാരത്തിനായി വിജയകാന്തിനോട് ഗസ്റ്റ് റോളിൽ അഭിനയിക്കാൻ പറഞ്ഞു. എങ്കിലും അദ്ദേഹത്തിനോട് കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്തു കാണിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ശീലം. മോനെ പരിചയപ്പെടുത്തിയ ചൂടോടുകൂടി തന്നെ തന്റെ മകനെ സൂപ്പർ സ്റ്റാർ ആക്കണമെന്നുള്ള പ്ലാനിങ്ങോടുള്ള അദ്ദേഹം തമിഴ് ആരാധകരുടെ വീക്ക്നെസ് മനസ്സിലാക്കി. അവർക്കിഷ്ടമായിട്ടുള്ള ഫോർമുല എന്താണ്? ഐറ്റം ഡാൻസാണോ? എന്നാൽ പിടിക്കങ്ങനത്തെ കഥയെന്ന് വിജയും ശങ്കവിയും വെച്ചുകൊണ്ട് യൗവന ചിത്രങ്ങൾ ഇറക്കി. നമ്മുടെ തമിഴ്നാടിന്റെ ഫോർമുല എന്താണ്? ഏത് ഹീറോയാണോ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അവനെ തലയിലേറ്റി വെക്കുന്നതാണ്. എന്നാൽ ആരംഭിക്കുമോ അങ്ങനത്തെ ഫോർമുല? അങ്ങനെ ലൈനായിട്ട് ഇടം വിടാതെ ചിത്രങ്ങൾ നിർമ്മിച്ചുകൊണ്ടേയിരുന്നു. ഒരു കാലത്ത് വിജയ് വ്യാപാര വിഷയങ്ങളിൽ ട്രംപ് കാർഡായി തന്നെ മാറിക്കഴിഞ്ഞു. വലിയ ഡയറക്ടേഴ്സ് എല്ലാം അന്വേഷിച്ചു വരാൻ തുടങ്ങി. തെലുങ്ക് സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുവിൽ നിന്ന് ആരംഭിച്ച് നാഗ ചൈതന്യ, പവൻ കല്യാൺ, വെങ്കടേഷ്, നാനി വരിക്കും എല്ലാ ടോപ്പ് ഹീറോയ്ക്കളും ഒത്ത് അഭിനയിച്ച് തിമിർത്താടിയ സമന്തയെ തെലുഗു സിനിമാ ലോകം തലയിൽ വെച്ചാണ് കൊണ്ടാടുന്നത്. ഇപ്പോ സെയിം വിജയശാന്തി പാറ്റേണിൽ ഡയറക്ടർ എസ് എസ് രാജമൌലിയുടെ ഈഗ എന്ന തെലുങ്ക് ചിത്രത്തിൽ നാനി എന്ന പേരിൽ തമിഴിൽ റിലീസായി. തമിഴ് രസികരുകളെല്ലാം തന്നെ സമന്തയെ നാനി സിനിമയിൽ കണ്ടിട്ട് അന്താളിച്ചു പോയിട്ട് സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞു അത്രേ. അത് തുടർന്ന് തമിഴിൽ ജീവ, വിജയ്, വിക്രം, ധനുഷ്, സൂര്യ എന്നിങ്ങനെ എല്ലാ വലിയ ഹീറോകൾക്കും ഒപ്പം അഭിനയിച്ച് തന്നെ ഭാഗ്യശാലിയായ ഹീറോയിനാണെന്ന് നിരൂപിച്ചു. വിജയുടെ തെറി സിനിമയും സൂര്യയുടെ 24 സിനിമയും അവരുടെ വലിയൊരു ഹിറ്റാണെന്ന് പറയാം. ഇപ്പോഴാ സമന്ത എത്രയും പെട്ടെന്ന് അഭിനയം നിർത്താൻ പോവുകയാണ്. എന്തെന്നാൽ വിവാഹം തീരുമാനിച്ചു അത്രേ. ആരാണ് വരണമെന്നല്ലേ ചോദിക്കുന്നത്? തമിഴിൽ ഇദയത്തെ തിരിടാതെ രക്ഷകൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് തോഴ എന്ന സിനിമയിൽ അഭിനയിച്ചില്ലേ നാഗാർജുന, അവരുടെ മകൻ നാഗചൈതന്യയുമായിട്ടാണ് വിവാഹം ചെയ്യാൻ പോകുന്നത്. രണ്ടുപേരും കോളേജ് ഡേയ്സിൽ തന്നെ ഫ്രണ്ട്സ് ആയിരുന്നു. തകർക്കു സമന്ത, നിങ്ങളുടെ ഭംഗിയും നിങ്ങളുടെ കഴിവുകളും ഒരുപാട് തമിഴ് സിനിമാ നടികൾക്ക് ഒരു പാഠമാവട്ടെ. അഭിനന്ദിക്കുന്നു. കാർത്തിക് സുബ്രാജിന്റെ ഇരവി എന്ന സിനിമയുടെ പരാജയത്തിന് ശേഷം നല്ലൊരു സിനിമ ചെയ്തു തരണമെന്ന് യാതൊരു മടിയും കൂടാതെ അടുത്ത സിനിമ അവർക്ക് വേണ്ടി ചെയ്യുന്നുവെന്ന്. ധനുഷിന്റെ ഡേറ്റ്സ് ഉള്ള അദ്ദേഹം സിനിമയും നന്നായിട്ട് ചെയ്യണം, പക്ഷെ പേരും നശിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അമേരിക്കയിൽ താമസിച്ചുകൊണ്ട് സ്ക്രിപ്റ്റും ചെയ്ത് അവിടെ തന്നെ ലൊക്കേഷന് ഫിക്സ് ചെയ്യാൻ പോകുന്നുവെന്ന്. ധനുഷിനോടൊപ്പം അഭിനയിക്കാനായി ഗോഡ്ഫാദർ അൽപാസിനോയും മോർഗൻ ഫ്രീമാനെയും ഫിക്സ് ചെയ്യാൻ പോകുന്നു അത്രേ. സിനിമ നന്നായി വരാൻ വേണ്ടി ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. ഇവരുടെ കഥയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറ്റമേ ദണ്ഡനെ എന്ന സിനിമയുടെ ഡയറക്ടർ മണികണ്ഠൻ തന്റെ അടുത്ത സൃഷ്ടി വളരെ വ്യത്യസ്തവുമായിരിക്കണം, അതോടൊപ്പം അവാർഡുകളെല്ലാം ആദ്യം വാരിക്കൂട്ടി അതിനുശേഷം ചിത്രം തിയേറ്ററിൽ കൊണ്ടുവരാനായി പരിശ്രമിക്കുന്നുവെന്ന്. എത്രയും വേഗത്തിൽ ഈ ഒരു ഗ്രൂപ്പ് സിനിമയുടെ ഉയരങ്ങളിലെത്തുമെന്ന് വിചാരിക്കുന്നു. ഒരു ബാലു മഹേന്ദ്ര മഹേന്ദ്രൻ പോലെ സുബ്രാജ്, നളൻ കുമാരസ്വാമി അവരുടെ സാർബിൽ പടങ്ങൾ വരാനും, വിജയൻ, മൈക്ക് മോഹൻ, രാജേഷ് പോലെ വിജയ് സേതുപതി, വിദ്യാർത്ഥ് ബോബി സിനിമ വളരാനായി ആശംസിക്കുന്നു. If you enjoyed this video, kindly like, share, comment. And for further our interesting videos, subscribe our channel below.